ബി ജെ പിയുടെ മൂന്നാം വട്ട വിജയം അല്ലെങ്കിൽ എൻ ഡി എയുടെ ഇപ്പോഴത്തെ ഈ വിജയം അത്ര നിസ്സാരമായ ഒന്നല്ല. ആഗോളതലത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് ഉണ്ടായ ഗൂഢാലോചനകൾ, നടന്നുകൊണ്ടിരുന്ന മോദി വിരുദ്ധ ക്യാമ്പയിൻ, ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ, ഇതൊക്കെ അതിജീവിച്ചാണ് നരേന്ദ്രമോദിയും എൻ ഡി എയും അല്പം സീറ്റുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മൂന്നാം വട്ടം അധികാരം നിലനിർത്തിയത്. സത്യത്തിൽ മോദിക്ക് ഇത് അഗ്നി പരീക്ഷ തന്നെയായിരുന്നു. ഈ 400+ എന്ന് പറഞ്ഞുകൊണ്ട് മോദി ഉയർത്തിയ ആ ഒരു പ്രചാരണം ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായിരുന്നു എന്നാണ്. അതിൻ്റെ കാരണം, തങ്ങൾ 400+ സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ് ജനശ്രദ്ധയും അതുപോലെ എതിരാളികളുടെ ശ്രദ്ധയും തിരിച്ചുവിടുക, സ്വാഭാവികമായി ചർച്ച പിന്നെ അത്രയും നേടുമോ എന്നതിലേക്ക് മാറ്റിവിടുക, അതേ സമയത്ത് തന്നെ പരമാവധി കിട്ടാവുന്ന സീറ്റുകളൊക്കെ ഉറപ്പിക്കുക. ഇതായിരുന്നു ചിലപ്പോൾ മോദിയുടെ തന്ത്രം. അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പി എന്തിനാണ് അവസാനഘട്ടം ഈ ഇന്ത്യ മുന്നണിയിൽ നിന്ന് നിതീഷ് കുമാറിനെ എൻ ഡി എ പാളയത്തിൽ എത്തിച്ചത്? എന്തിനാണ് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവുമായിട്ട് സഖ്യമുണ്ടാക്കിയത്? ചന്ദ്രബാബു നായിഡുവിന് എതിരായിട്ട് നിന്നിരുന്നതാണ് മോദി, പക്ഷെ പെട്ടെന്ന് ചന്ദ്രബാബു നായിഡുവുമായി സഖ്യമുണ്ടാക്കുന്നു, പിണങ്ങിപ്പോയ നിതീഷ് കുമാറിനെ തിരികെ എൻ ഡി എ പാളയത്തിൽ എത്തിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ മോദി അങ്ങനെ ചെയ്തത്? അപ്പൊ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ഇങ്ങനെ ഒരു തിരിച്ചടി നരേന്ദ്ര മോദി പ്രതീക്ഷിച്ചിരുന്നോ? ചിലപ്പോൾ മോദി പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലോ? ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ലോകത്ത് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് സംഘടനകളുണ്ട്. അതിൽ കൂടുതലും യൂറോപ്പ്, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ ഒക്കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളോ വ്യക്തികളോ അല്ലെങ്കിൽ രഹസ്യ കേന്ദ്രങ്ങളോ ഒക്കെയാണ്. എന്താണ് അവർക്ക് ഇന്ത്യയോടുള്ള വിരോധം എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് അവരുടെ കോളനിയായിരുന്ന രാജ്യം ഇന്ന് വലിയൊരു ശക്തിയായി മാറുന്നതിനോടുള്ള അതൃപ്തി തന്നെയാണ് പ്രധാനം. ഒരുപക്ഷെ നിറത്തോടുള്ള വെറുപ്പുമൊക്കെ അതിലൊരു കാരണമാകാം. ആഫ്രിക്കയെ പോലെ നമ്മളും കിടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് നമ്മളെ കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്, പാകിസ്ഥാനെ പോലെയോ മറ്റ് രാജ്യങ്ങളെ പോലെയോ ഡിപ്പെൻഡ് അല്ല. സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇന്ത്യ പൂർണ്ണമായി സ്വാതന്ത്ര്യം ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയപ്പോൾ പാകിസ്ഥാന് ഭാഗികമായ സ്വാതന്ത്ര്യമാണ് ഉണ്ടായത്. പിന്നെയും ഏറെക്കാലം ബ്രിട്ടീഷ് രാജ്ഞി പാകിസ്ഥാന്റെ ഏറ്റവും ഉന്നതാധികാരം വഹിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ബ്രിട്ടൻ അത്രയും സ്വാധീനം ഏറെ പതിറ്റാണ്ടുകൾ വീണ്ടും പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് അമേരിക്കയോടുള്ള വിധേയത്വമായി മാറി. ഇപ്പോൾ അടുത്താണ് അവർ കൂടുതലും ചൈനയുമായി അടുത്തു തുടങ്ങിയത്. അപ്പോൾ പാകിസ്ഥാനെ പോലെ മറ്റ് രാജ്യങ്ങളുടെ കളിപ്പാവയായി മാറുന്ന, വിധേയപ്പെട്ട് കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി, സർവശക്തമായ ഒരു രാജ്യമായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനെ പോലും സാമ്പത്തികമായി GDP കാര്യത്തിൽ ഇന്ത്യ പിന്നിലാക്കി, പല യൂറോപ്യൻ രാജ്യങ്ങളെയും പിന്നിലാക്കി. വരുന്ന പ്രെഡിക്ഷൻസ് അനുസരിച്ച് അടുത്ത 2 പതിറ്റാണ്ട് ഇന്ത്യയുടെ കുതിപ്പിനാണ് ലോകം സാക്ഷിയാകാൻ പോകുന്നത്. ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് വെള്ളക്കാർ അല്ലെങ്കിൽ വെള്ളക്കാരുടെ കമ്പനികൾ, മുതലാളിമാർ ഒക്കെ ലോകത്തുണ്ട്. ജോർജ് സോറസ് ഇന്ത്യയുടെ തുറന്ന് ഇന്ത്യ എതിർക്കുന്ന ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളാണ് ജോർജ് സോറസ്. ഇയാൾ ഇന്ത്യയെ തകർക്കാൻ, നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ 1 ബില്യൺ US ഡോളർ വേണമെങ്കിലും ചിലവാക്കാൻ തയ്യാറാണെന്ന് തുറന്നു പറഞ്ഞയാളാണ്. അപ്പോൾ ജോർജ് സോറസ് തുറന്നു പറഞ്ഞു. ഇതുപോലെ പറയാതെ എത്രയോ മനുഷ്യർ, ഇന്ത്യ വിരുദ്ധരായവർ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ടാകും. ഖാലിസ്ഥാൻ മൂവ്മെന്റ്, കാനഡ, അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ തുടങ്ങി വിദേശ വികസിത രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു മൂവ്മെന്റാണത്. അതായത് അതിസമ്പന്നരായിട്ടുള്ള സിഖുകാർ, ഖാലിസ്ഥാൻ വാദികൾ, സ്വതന്ത്ര രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ ഇന്ത്യ ഒരു കാലത്തും നന്നാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ ശക്തമാകുന്നു എന്ന് കാണുമ്പോൾ ആ ശക്തിയുടെ പിന്നിലുള്ളത് ആരാണെന്ന് മനസ്സിലാക്കി ആ ശക്തി കേന്ദ്രത്തെ തകർക്കുക. ഇന്നത്തെ ഇന്ത്യയുടെ കരുത്ത് മോദിയാണ് എന്നും മോദി സർക്കാരാണെന്നും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായ ഒരു ഗവൺമെന്റാണ് ഇന്ത്യയുടെ നിലനിൽപ്പിന് ആധാരമെന്നും ശത്രുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10-35 വർഷമായിട്ട് ഇന്ത്യയിൽ സ്ഥിരതയുള്ള അല്ലെങ്കിൽ മെജോറിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ഇല്ലായിരുന്നു. നരേന്ദ്രമോദി 2014 വരുമ്പോഴാണ് ആ ഒരു ചരിത്രം തിരുത്തിക്കൊണ്ട് അത്തരത്തിലൊരു മെജോറിറ്റി ഉള്ള ഒരു സർക്കാർ വരുന്നത്. 2019 മോദി കൂടുതൽ കരുത്ത് നേടിയതോടെ ഇനി ഇന്ത്യയെ പിടിച്ചാ കിട്ടില്ല എന്നുള്ള ഒരു ആദിയും ഭീതിയും ഇന്ത്യ വിരുദ്ധർക്കിടയിൽ പടർന്നു. അതുകൊണ്ട് മോദിയെ തകർക്കണമെങ്കിൽ BJP അടിത്തറ ഇളക്കണമെന്ന് അവർ തീർച്ചയായിട്ടും കണക്ക് കൂട്ടിയിട്ടുണ്ടാകണം. എന്തായാലും അതിലൊരു പരിധിവരെ അവർ വിജയിച്ചുവെങ്കിലും പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിയാണ്, കേവല ഭൂരിപക്ഷം BJP കിട്ടിയിട്ടില്ല, പക്ഷെ അപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയിക്കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ തുടരുക തന്നെ ചെയ്യും. ആന്റി ഇന്ത്യൻസിന്റെ, ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ സകല കളികളെയും തകർത്തുകൊണ്ട് നരേന്ദ്രമോദി ഈ 272 എന്ന് പറയുന്ന മാജിക് നമ്പർ കിട്ടിയില്ലെങ്കിലും ഇന്ത്യയെ പൂർവാധികം ശക്തിയോടെ നയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ജോർജ് സോറസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നാണെന്ന്. മറ്റൊന്ന് ഖാലിസ്ഥാൻ മൂവ്മെന്റ് ആണെന്നും പറഞ്ഞു. മൂന്നാമത്തേത് ചൈന. നമുക്കറിയാം ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമാണ്. ഇന്ത്യയിൽ സ്ഥിരതയുള്ള ഒരു സർക്കാർ വന്നാൽ ഇന്ത്യയെ പിടിച്ചാ കിട്ടില്ല എന്നും തങ്ങളെക്കാൾ വലിയ ശക്തിയായി ഭാവിയിൽ ഇന്ത്യ മാറിക്കളയുമോ എന്നും ഒക്കെ ചൈനയ്ക്കും പേടിയുണ്ട്.
ഇത് ആർക്കാണ് അറിയാത്തത്? ചൈനയുടെ കച്ചവടം പൂട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരുന്നത്. ചൈനയിൽ നിന്ന് തന്നെയാണ് കൂടുതൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നത്. വൻതോതിൽ വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകുന്നുണ്ട്. മോദി തന്റെ എല്ലാ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് യൂറോപ്പിലേക്ക് മിഡിൽ ഈസ്റ്റ് വഴി ശക്തമായ ഒരു വ്യാപാര പാത തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അങ്ങനെ ചൈനയ്ക്ക് ബദലായി ഒരു വലിയ ശക്തിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എല്ലാ രംഗത്തും ഇന്ന് ഒരു പവർഫുൾ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ നേതൃത്വത്തിൽ? മോദിയുടെ നേതൃത്വത്തിൽ. അപ്പോ ഇന്ത്യയെ തകർക്കണമെങ്കിൽ ആരെ തകർത്താൽ മതി? മോദിയെ തകർത്താൽ മതി. മോദിയുടെ വിശ്വാസ്യത, മോദിയുടെ ഇമേജ്, മോദിയുടെ കരുത്ത്, ഇത് തകർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇന്ത്യയെ തകർക്കാൻ എളുപ്പമാണ് എന്ന് ചൈനയ്ക്കും അറിയാം. അവരതിനുവേണ്ടി പണിപ്പെടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗാൽവാനിലെ സംഘർഷമൊക്കെ ഈ അടുത്ത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇന്ത്യയെ തകർക്കാൻ ചൈന ഏതറ്റം വരെയും പോകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് പാകിസ്ഥാൻ. അടുത്ത ഇന്ത്യയുടെ നമുക്ക് അറിയാവുന്ന എതിരാളി പാകിസ്ഥാനാണ്. പാകിസ്ഥാന് ആകെ പ്രശ്നം ഇന്ത്യ വളരുന്നതും ശക്തമാകുന്നതും തന്നെയാണ്. ഇന്ത്യയുടെ അസൂയയാണ്. പാകിസ്ഥാന് കഴിയാത്തത് ഇന്ത്യക്ക് കഴിയുന്നു. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനെ പോലെ നരകിക്കണമെന്ന് അവിടെയുള്ള പട്ടാളവും ഭരണകൂടവും ഇന്ത്യാ വിരുദ്ധരും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാനും അവരുടെ ചാര സംഘടനയും ഏതറ്റം വരെയും പോവും. തീവ്രവാദ സംഘടനകൾ അതിന് കുടപിടിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയെ തകർക്കുക എന്നാൽ മോദിയെ തകർക്കുക എന്നതാണ് എന്ന് അവർക്ക് നന്നായി അറിയാം. സ്ഥിരതയുള്ള ഒരു സർക്കാർ ഇല്ലാതായി കഴിഞ്ഞാൽ ഇന്ത്യ പഴയതുപോലെ ദുർബലപ്പെട്ടുകൊള്ളുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് മോദിയെ തകർക്കുന്നതിൽ പാകിസ്ഥാന് ഉറപ്പായും മുന്നിൽ തന്നെ ഉണ്ടാകും. അവർ തീർച്ചയായും ഖാലിസ്ഥാനി ഭീകരവാദികളുമായി ചേർന്നുകൊണ്ട് അതിനുള്ള കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്യും. ഇനി നമുക്കറിയാത്ത അൺനോൺ ആയിട്ടുള്ള ആന്റി ഇന്ത്യൻ ഗ്രൂപ്പുകൾ, രാജ്യങ്ങൾ ഒക്കെ ലോകത്തുണ്ട്. ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ പതനമാണ്. ഇന്ത്യയുടെ പതനം എന്നാൽ ഇന്ത്യയെ ആരാണ് ഇന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? മോദി. മോദിയുടെ പതനം സംഭവിച്ചാൽ ഇന്ത്യയുടെ പതനവും സംഭവിക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. തുർക്കി, മാൽഡീവ്സ്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ വളർച്ചയിൽ നല്ല അസ്വസ്ഥതയുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും ഇന്ത്യ എങ്ങനെയെങ്കിലും ഒന്ന് തകർന്നു കിട്ടിയെങ്കിൽ മതിയെന്ന് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ സംഘടനകൾ, സമ്പന്നർ ഒക്കെ ഈ ആഗ്രഹമുള്ളവരാണ്, അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ. അവരുടെ ഒരു വലിയ ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിപ്പോൾ നമ്മൾ കാണുന്ന പോലെ നേരിട്ടൊന്നും ആയിരിക്കില്ല. അതായത് ഇന്ത്യ വിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുക, ജനങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിക്കുക, പണം ഒഴുക്കിക്കൊണ്ട് ആളുകളെ വിലക്കെടുക്കുക, ചില വ്യക്തികളെ വിലക്കെടുത്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് അവരെ മുന്നിൽ നിർത്തുക, ഇത്തരത്തിൽ നമുക്കൊരിക്കലും നേരിട്ട് കാണാൻ കഴിയാത്ത വിധം ഇന്ത്യക്കെതിരായി പലതരം ആയുധങ്ങൾ അവർ പുറത്തിറക്കിക്കൊണ്ടേയിരിക്കും. അതൊക്കെ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുമെന്നതും നമുക്കറിയാം. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ചുകൂടിയാണ് നരേന്ദ്രമോദി ഇത്തവണ ഇത്രയും വലിയൊരു വിജയം നേടിയത് എന്ന് മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നരേന്ദ്രമോദി മനസ്സിലാക്കാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോദിയെപ്പോലെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമല്ല ഇത്രയും ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉള്ള ഒരു ഗവൺമെന്റിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സംഭവിക്കാനിടയുണ്ടെന്ന് കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതനുസരിച്ച് തന്നെയാകണം ഒരിക്കലും കിട്ടാനിടയില്ലാത്ത 400+ എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ മുന്നോട്ട് വെച്ച് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ ശ്രദ്ധ തിരിച്ചുവിട്ടത്, ആന്റി ഇന്ത്യൻസിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടത്, അവരുടെ കോൺഫിഡൻസ് തകർത്തത്. എന്താണെങ്കിലും ശരി, വീണ്ടും 3-ാം വട്ടം നരേന്ദ്രമോദി എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് 3-ാം വട്ടവും അധികാരത്തിലേക്ക് എത്തുകയാണ്. തീർച്ചയായും വരും വർഷങ്ങളിൽ വലിയ രാഷ്ട്രീയ കളികൾക്ക് ഇന്ത്യ സാക്ഷിയാകുമെന്ന് ഉറപ്പാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.